ഓണവും വിവാഹവും പരമ്പരാഗത പപ്പട നിർമ്മാണ മേഖലയ്ക്ക് പ്രതീക്ഷയാവുകയാണ് കോവിഡ് മൂലം ഉത്സവ ആഘോഷങ്ങൾ കുറഞ്ഞത് പപ്പട നിർമ്മാണ മേഖലയെ പ്രതികൂലമായി ബാധിച്ചിരുന്നു ഇത്തവണ നിയന്ത്രണങ്ങൾ മാറിയതോടെ കച്ചവടം പഴയ സ്ഥിതിയിലാവുമെന്ന പ്രതീക്ഷയിലാണ് പാലാ കടപ്പാടൂർ പപ്പടം യൂണിറ്റിലെ സുനീഷ് പപ്പട നിർമ്മാണ ചെലവാണ് പരമ്പരാഗത നാടൻ പപ്പട നിർമ്മാണത്തിന് വെല്ലുവിളിയാകുന്നത് ഇതോടെ പലരും ഈ രംഗത്ത് നിന്നും പിൻവലിഞ്ഞു ഉഴുന്നു പൊടിയും ഉപ്പും ചേർത്ത് കുഴച്ച് പരത്തിയെടുത്ത് പപ്പടക്കാരത്തിൽ തുടഞ്ഞ് പഴംപായിലോ പനമ്പിലോ ഉണക്കിയെടുക്കുന്ന പപ്പടമായിരുന്നു പണ്ട് ലഭിച്ചിരുന്നത് എന്നാൽ കൈകൊണ്ട് മാത്രം ഉണ്ടാക്കിയെടുക്കുന്ന പപ്പടം നിർമ്മിക്കാനുള്ള സാങ്കേതിക ബുദ്ധിമുട്ടുകൾ മൂലം ഇപ്പോൾ പലരും യന്ത്രവൽകൃത നിർമ്മാണ യൂണിറ്റുകളായി മാറ്റിക്കഴിഞ്ഞു ജില്ലയിൽ പ്രവർത്തിച്ചിരുന്ന പപ്പട നിർമ്മാണ യൂണിറ്റുകളിൽ പലതും കോവിഡ് വ്യാപനത്തെ തുടർന്ന് അടച്ചിട്ടിരിക്കുകയാണ് നിലവിലുള്ളവയ്ക്കാകട്ടെ മുമ്പുണ്ടായിരുന്നതിന്റെ പകുതി കച്ചവടം പോലുമില്ല ഓണക്കാലവും ഉത്സവം വിവാഹ സീസണുമാണ് പപ്പട വ്യവസായത്തിന്റെ നട്ടെല്ലാം പ്രളയം തൊട്ടിങ്ങോട്ട് പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് പാല കടപ്പാട്ടൂർ ഗുരുവായൂർ സനുഷ പപ്പടം യൂണിറ്റ് നടത്തുന്ന സുനീഷ് പറയുന്നു രണ്ടു വർഷമായിട്ട് പ്രശ്നങ്ങളായിരുന്നു കച്ചവടം നിർമ്മാണ ചെലവ് ഏറിയതും വിൽപ്പന ഇടിഞ്ഞതുമാണ് തിരിച്ചടിയായത് എങ്കിലും ഓണവിപണി പപ്പട വ്യവസായത്തിന് ഉണർവേകുമെന്നാണ് പ്രതീക്ഷയെന്നും പറഞ്ഞു പപ്പട നിർമ്മാണത്തിന് ആവശ്യമായ സാധനങ്ങൾക്ക് വില കൂടുന്നു എന്നാൽ പപ്പടത്തിന് വില കൂടുന്നുമില്ല എന്നാണ് നിർമ്മാണ യൂണിറ്റുകൾ നടത്തുന്നവരുടെ പരാതി വട്ടത്തിൽ എണ്ണയിൽ പൊള്ളി വരുന്നത്ര സിമ്പിളല്ല പപ്പട നിർമ്മാണം അതിരാവിലെ തുടങ്ങിയാൽ വൈകും വരെ നീളുന്ന അളവ് കടുകിട തെറ്റാതെ രുചിക്കോട്ട് തെല്ലും പിഴയ്ക്കാതെ ഒരുക്കുന്ന കഠിനാധ്വാനമാണ് ചോറിന്റെയും പായസത്തിന്റെയും കൂടെ നമ്മൾ ഒറ്റഞ്ഞിക്കിന് പൊടിച്ചു കഴിക്കുന്നത് ഉഴുന്നുമാവ് അരിപ്പൊടി പപ്പടക്കാരം ഉപ്പ് നല്ലെണ്ണ ശുദ്ധജലം എന്നിവയാണ് ചേരുവകൾ നാല് ഇഞ്ച് നാലര ഇഞ്ച് അഞ്ചര ഇഞ്ച് എന്നിങ്ങനെ വിവിധ വലിപ്പത്തിൽ പപ്പടം തയ്യാറാക്കുന്നുണ്ട് ഒരു കിലോ പപ്പടത്തിന് ഇരുന്നൂറ് രൂപ വരെയാണ് ചില്ലറ വില പ്രിന്റഡ് കവറിൽ ലഭിക്കുന്ന പപ്പടമാണ് കൂടുതൽ പേരും വാങ്ങുന്നത് ഇരുപത് രൂപ മുതലാണ് വില ഐഫോർ ന്യൂസ് പാലാം